മൂന്നോ നാലോ ഉണക്കമുളകും പിന്നെ ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് ഒരുപാട് അരഞ്ഞു പോകരുത്. ആ ഉണക്കമുളകിൻ്റെ അല്ലിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന രീതിയിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കേട്ട. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അയൻ്റെ സ്കില്ലറ്റാണ്. അപ്പോൾ നിങ്ങൾ അയൻ്റെ കടായി തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക, അതാണ് നല്ല ടേസ്റ്റ്. ഇനി നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് മാത്രം ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരപ്പൊക്കെ പുരട്ടി ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ നമ്മളതിൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിലാണ് വെക്കേണ്ടത്. കാരണം പിന്നെ അയൺ കടായി ആയതുകൊണ്ട് തന്നെ ചൂടായി കിട്ടിയാൽ പിന്നെ വളരെ ചെറിയ തീ മതി. എന്നിട്ടത് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേറൊരു അയൺ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 പച്ചമുളകും ഒരു 4 6 7 അല്ലി വെളുത്തുള്ളി എടുക്കാട്ടോ അതും, പിന്നെ ഒരു 2 സവാളയും കൂടെ നീളത്തിന് കട്ട് ചെയ്ത് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഇത് ഒരുപാട് വഴരണ്ട. പിന്നെ പ്രത്യേകം പിന്നെ ഇത് അയൺ കടായി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും മുരിഞ്ഞ് കിട്ടുകയും വേണം. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അടച്ച് വെക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിലും ആണ്, അതുകൊണ്ട് തന്നെ ചിക്കൻ വേവുകയും ചെയ്യും, 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ അവർക്കൊന്നും പേടിയാണ്, ഇവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോന്നും. പക്ഷേ ഈ ഒരു റെസിപ്പി ആകുമ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ കറിവേപ്പിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ ചിക്കനിൻ്റെ അരപ്പ് പുരട്ടിയപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മുടെ ഈ വഴറ്റിയ സവാളയിൽ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ സവാളയ്ക്ക് ആ അരപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി നന്നായിട്ട് വെന്തു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നിറവുമാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി റെസിപ്പിയാണിത്, ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റാം. പിന്നെ അത് മാത്രമല്ല, റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്, നമ്മളിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത ചിക്കൻ റെഡിയായി, നമ്മൾ വഴറ്റിയ സവാളയും റെഡിയായി. ഇനി നമ്മുടെ ഈ ചിക്കൻ നമ്മുടെ ആ സവാളയുടെ മേളിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ചിക്കനും അരപ്പോടുകൂടി തന്നെ, മാക്സിമം എടുക്കാൻ പറ്റുന്ന അരപ്പോടുകൂടി തന്നെ എടുത്തിട്ട് നമ്മൾ വഴറ്റിയ ആ സവാളയുടെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം മിക്സ് ചെയ്യാനൊന്നും ചെയ്യരുത് കേട്ടോ. എന്നിട്ട് കൂടുതലും മല്ലിയിലയും കൂടെ ഒന്ന് അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കുക. ആ മല്ലിയിലൊന്ന് വാടി കിട്ടിയതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഒരു സവാളയും കൂടി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയോ 1.5 സവാളയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വയ്ക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയതിന് ശേഷം അടപ്പ് തുറന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ നമ്മൾ ആദ്യം വഴറ്റിയ സവാളയ്ക്ക് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.